നിങ്ങളുടെ എഡ്യൂക്കേഷൻ 12th മുകളിലാണോ? നിങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള മനസ്സുള്ള ആളാണോ? നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ജോലികൾ അറിയാവുന്നവരാണോ? അതായത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, കൺസ്ട്രക്ഷനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണോ? നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കാനഡയിൽ വരാം എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ കാനഡയിൽ പോകാൻ കഴിയും എന്നതാണ് സത്യം. എൻ്റെ പേര് ബിനു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങനെയാണ് കാനഡയിൽ പെർമനൻ്റ് റെസിഡൻസി കിട്ടും എന്നാണ് പറയാൻ പോകുന്നത്. ഈ കാനഡ വീഡിയോ ഞാൻ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. കുറേ പൈലറ്റ് പ്രോഗ്രാംസ്, അത് ഇത്. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് അത്. നിങ്ങൾക്ക് ഇന്ത്യയിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്. നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യതയും അത്യാവശ്യം ടെക്നിക്കൽ നോളജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് കാറ്റഗറിയിൽ കാനഡയിൽ പോകാവുന്നതാണ്. ഇതിന് നിങ്ങൾ കാനഡ ജോബ് ബാങ്ക് എന്ന സൈറ്റിൽ ആദ്യം പോവുക. ഒരുപാട് ജോബ് വേക്കൻസി അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഏകദേശം നല്ല ഒരുപാട് വേക്കൻസീസ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട ജോബിന് ആദ്യം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് വെച്ചാൽ അവിടുന്ന് ഡയറക്റ്റ് ഒരു ജോബ് ഓഫർ നേടുക എന്നതാണ്. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഒരു എംപ്ലോയർ ജോബ് ഓഫർ ഇഷ്യൂ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിന് നിങ്ങൾ തുടർച്ചയായിട്ട് ഇമെയിൽ അയയ്ക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു 25 മെയിലെങ്കിലും നിങ്ങൾ അയയ്ക്കുക. അപ്പോൾ സാധാരണ യുനോ 25 വേക്കൻസികളും നിങ്ങൾ അപ്ലൈ ചെയ്യുക. സാധാരണ ഒരു വ്യക്തിയെ ഹയർ ചെയ്യാൻ LIMA എന്ന് പറയുന്ന ഒരു അപ്രൂവൽ ആവശ്യമുണ്ട്. ഈ LIMA അപ്രൂവൽ കിട്ടാൻ മിനിമം 6 മാസം എടുക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിന് അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എംപ്ലോയർ ഓക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സാധാരണ അറ്റ്ലാന്റിക് റീജിയനിൽ ജോലിക്ക് ആളെ ആവശ്യമായി വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിന് ആളെ കിട്ടാതെ വരുമ്പോഴാണ് ഈ രീതിയിൽ അവർ ഹയർ ചെയ്യുന്നത്. അതിനുള്ള കാരണം അവിടെ പെട്ടെന്ന് വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷനാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വളരെ പെട്ടെന്ന് കമ്പനികൾക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധ്യമാക്കും. ഇപ്പോൾ IELTS വളരെ കുറഞ്ഞ സ്കോർ മാത്രം മതിയാവും. പിന്നെ അതുപോലെ തന്നെ ബസ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ വിദേശത്ത് സാധാരണ പോകുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ജെന്യുവിനിറ്റിയാണ് നോക്കുന്നത്. പക്ഷേ ഇത് നോക്കുന്നത് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആ രാജ്യത്തെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോസസ്സാണ്. ഇതിന് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും. $300 ആണ് പേയ്മെൻറ്റ് വരുന്നത്. ആ രജിസ്റ്റേർഡ് നമ്പറും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റി പോയി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോപ്പീസും കൊടുത്താൽ വിതിൻ 1 മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൺവേർട്ട് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സോ ഇതും നിങ്ങളുടെ ജോബ് ഓഫറും ഈ പറഞ്ഞ സ്കോറുമായിട്ട് ബന്ധപ്പെട്ടതും കൂടി അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യും. സോ ഇത് നിങ്ങൾ യൂണിവേഴ്സിറ്റി കൊടുത്താൽ അത് അവർ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും. സാധാരണ പോസ്റ്റൽ ചാർജ് മാത്രമേ അവർ ഈടാക്കുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു $300 ആവശ്യം വരും. ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷന് തുല്യമായ കനേഡിയൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ അതിൽ മെൻഷൻ ചെയ്ത് തരും. ഇത് 1 മാസത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മലയാളം പഠിച്ചവർക്ക് വരെ ഒന്ന് ചെറുതായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാം IELTS പാസ്സാവാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയറാണ് നിങ്ങളുടെ സ്കോർ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. അവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് സ്കോർ ആവശ്യമുള്ളത് വെച്ചാൽ അതനുസരിച്ച് റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് പൂർണ്ണമായും നിങ്ങളെ എംപ്ലോയറിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടിയാൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം. പിന്നീട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കാനഡ ഇമിഗ്രേഷൻ സൈറ്റിലുണ്ട്. കൃത്യമായി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം VFS വഴി നിങ്ങൾക്ക് വിസ നേടാൻ സാധിക്കും. ഇത് വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലിരുന്നു കൊണ്ട് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. സോ ആദ്യം കാനഡ ജോബ് ബാങ്ക് സൈറ്റിൽ പോവുക.
ജോലിക്ക് അപ്ലൈ ചെയ്യുക. ദിവസം ഒരു 20 ഇമെയിൽ എങ്കിലും നിങ്ങൾ അയയ്ക്കുക. ഒരു മാസത്തിനകം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്തവർ ധാരാളമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.